ഉല്ലാസത്തോടെ ജീവിക്കുകയെന്നാൽ എപ്പോഴും ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് കണക്കാക്കുന്നത് അല്ലേ? നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ ഇതാണ് ചെയ്യുന്നത്. അവർ ചിരിച്ച് ഉല്ലസിച്ചാൽ അവർക്ക് ഉത്തരവാദിത്തമില്ലെന്ന് നിങ്ങൾ കരുതും. വിനോദാത്മകമായി ജീവിക്കുന്നതാണ് ഏറ്റവും ഉത്തരവാദിത്തത്തോടെയുള്ള ജീവിതം. ഈ ഭൂമിയിലൂടെ ശോകം നിറഞ്ഞൊരു മുഖവുമായി നടക്കുന്നത് തീർത്തും ഉത്തരവാദിത്തമില്ലായ്മയാണ്, ശരിയല്ലേ? ആണോ അല്ലയോ? ദുരിതം നിറഞ്ഞ മുഖവുമായി നടക്കുന്നത് തീർത്തും നിരുത്തരവാദപരമല്ലേ? ശരിയല്ലേ? ഏറ്റവും നിരുത്തരവാദപരമായ കാര്യമാണത്. ഉല്ലാസം നിറഞ്ഞ ജീവിതം ഉത്തരവാദിത്തമില്ലായ്മയല്ല. ഉല്ലാസത്തോടെയുള്ള ജീവിതം ഏറ്റവും ഉത്തരവാദിത്വപൂർണ്ണവും ജീവിതത്തോടെ ബോധപൂർവം പ്രതികരിക്കുന്നതുമാണ്. ഉല്ലാസത്തോടെയാണെങ്കിൽ മാത്രമേ അത് ചെയ്യാനാവൂ. നിങ്ങൾ ഗൗരവത്തിലാണെങ്കിൽ ഈ ലോകം ഇവിടെയില്ല, നിങ്ങളും നിങ്ങളുടെ അസംബന്ധങ്ങളും മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങൾ ഗൗരവത്തിലാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ അസംബന്ധങ്ങളും മാത്രമേ ഉള്ളൂ. ഈ ലോകവും മറ്റു ജീവനുകളും നിങ്ങളുടെ അനുഭവത്തിലില്ല. ഉല്ലാസത്തോടെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാത്തിനെയും ശ്രദ്ധിക്കാനാവൂ. ശരിക്കും നിങ്ങൾക്ക് എല്ലാത്തിനോടും പ്രതികരിക്കാനാവൂ, നിങ്ങൾ ഉല്ലാസത്തോടെ ഇരിക്കുമ്പോൾ മാത്രം. അല്ലെങ്കിൽ അതിന് കഴിയില്ല. അതിൻ്റെ ഭാരം നിങ്ങളെ കൊല്ലുന്നു. അപ്പോൾ ഉല്ലാസം നിങ്ങൾ വളർത്തിയെടുക്കേണ്ട ഒരു തത്വചിന്തയല്ല. ഞാൻ ഉല്ലാസത്തോടെ ജീവിക്കും, ഞാൻ ഉല്ലാസത്തോടെ ജീവിക്കും അല്ല. ശാസ്ത്രം പറയുന്നു ഈ പ്രപഞ്ചം മുഴുവനും ഊർജത്തിൻ്റെ ഒരു നൃത്തം മാത്രമാണെന്ന്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തികളെല്ലാം ഉല്ലാസത്തിലാണ് എന്നാണ് തോന്നുന്നത്. ഈ സംസ്കാരത്തിൽ എപ്പോഴും സൃഷ്ടി എന്നത് ദൈവത്തിൻ്റെ ലീലയായാണ് കണക്കാക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ലീലയെന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത്, ഓ, ആ വിഡ്ഢി എൻ്റെ ജീവിതം വെച്ച് കളിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദുരിതങ്ങൾ. സൃഷ്ടിയുടെ ശക്തികൾ എപ്പോഴും ലീലയിലാണ്. ആ കളി അവസാനിപ്പിച്ചാൽ പിന്നെ നിങ്ങളില്ല അല്ലേ? ആ അടിസ്ഥാന ശക്തികൾ, അത് ഈ ശരീരത്തിലാണെങ്കിൽ പോലും തീവ്രമായ ലീലയിലായിരിക്കണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നന്നായി നടക്കൂ. അവർ കളി അവസാനിപ്പിച്ചാൽ, അല്ലെങ്കിൽ കളിക്കാൻ വിസമ്മതിച്ചാൽ നിങ്ങളുടെ കാര്യം അവിടെ തീർന്നു. അപ്പോൾ ലീലയെന്ന് പറയുന്നത് നിങ്ങളുടെ മനോഭാവത്തിലല്ല. ശരിക്കും അത് നിങ്ങളുടെ മനോഭാവമല്ല, അത് സ്രഷ്ടാവിൻ്റെ മനോഭാവമാണ്, അത് സൃഷ്ടിയുടെ മനോഭാവമാണ്. നിങ്ങൾ സ്രഷ്ടാവുമായും സൃഷ്ടിയുമായും സ്വരചർച്ചയിലാണെങ്കിൽ ഉല്ലാസത്തോടെ ആവുക എന്നത് സ്വാഭാവികമാണ്. നിങ്ങൾ അങ്ങനെയൊരു സ്വരചർച്ചയിലല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാനസിക പ്രക്രിയയുടെയും ചിന്തകളുടെയും അഭിപ്രായങ്ങളുടെയും ആദർശങ്ങളുടെയും നിങ്ങളുടെ ശരിതെറ്റുകളുടെയും ധാർമ്മിക ചിന്തകളുടെയും അടിമയായി തീർന്നുവെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉല്ലാസം നഷ്ടപ്പെടും. നിങ്ങളെ ജീവനൊപ്പം സ്വരചർച്ചയിലാണെങ്കിൽ, നിങ്ങളീ സൃഷ്ടിയോടോ സൃഷ്ടാവിനോടോ ഒപ്പമാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായി ലീലയിലായിരിക്കും. നിങ്ങളീ വലിയ സൃഷ്ടിയെ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ ഇവിടെ സംഭവിക്കുന്ന ഈ ചെറിയ സൃഷ്ടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാ ഉല്ലാസവും ഇല്ലാതായത്. നിങ്ങളീ വലിയ സൃഷ്ടിയുമായി പൊരുത്തത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു മാർഗമൊന്നുമില്ല, നിങ്ങൾ ലീലയിലായിരിക്കും. ഉല്ലാസത്തോടെയാണെങ്കിൽ മാത്രം അങ്ങനെയുള്ള ആളുകൾക്കാണ് ലോകത്തെ പ്രശ്നങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുക. ആ പ്രശ്നങ്ങളാൽ ബാധിക്കപ്പെടാതെ കഴിവിൻ്റെ പരമാവധി അവർ ചെയ്യും. എങ്ങനെ ഉല്ലാസത്തോടെ ഇരിക്കാമെന്ന് അറിയില്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ അയാളെ ഇല്ലാതാക്കും. ഈ ലോകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നിസ്സാരമായവയല്ല. നിങ്ങൾക്കുള്ളിൽ ഒരു ഉല്ലാസമില്ലാതെ ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രശ്നങ്ങളെ ഒരിക്കലും പരിഹരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആ പ്രശ്നങ്ങളുടെ പിടിയിലകപ്പെടും. അതുമാത്രമാണ് സംഭവിക്കുക. ഒരുപാട് പേർ ആ പ്രശ്നങ്ങളുടെ പിടിയിലകപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? ഒരുപാട് നല്ല ഉദ്ദേശമുള്ള ആളുകൾ അതിൽ അകപ്പെട്ടു പോയിട്ടില്ലേ? ഈ ലോകത്തെ പ്രശ്നങ്ങൾ അവരെ ഇല്ലാതാക്കിയിട്ടില്ലേ? നല്ല ഉദ്ദേശങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരുപാട് ആളുകളെ, അവർക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ അതവരെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അവയെ കൈകാര്യം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഉല്ലാസം നിറഞ്ഞതായിരിക്കണം, അല്ലെങ്കിൽ എല്ലാം പ്രശ്നങ്ങളായിരിക്കും. നിങ്ങൾ ഒരു ദിവസം ഏതാനും മണിക്കൂറുകൾ മാത്രം ഉല്ലാസത്തോടെ ചെലവഴിച്ചാൽ, ചെയ്യുന്ന കാര്യങ്ങളിൽ ആനന്ദിച്ചാൽ, നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ശരീരം പോലും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഉറക്കത്തിൻ്റെ അളവ് കുറയും.
ഉല്ലാസത്തോടെ ഇരിക്കുന്ന വ്യക്തിക്ക് ധ്യാനം സ്വാഭാവികമായി സംഭവിക്കും. കാരണം നിങ്ങൾ ഉല്ലാസത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കെട്ടുപിണയില്ല. നിങ്ങളതിൽ കെട്ടുപിണയാതിരിക്കുമ്പോൾ നിങ്ങൾ കർമ്മത്തെ ശേഖരിക്കുന്നില്ല, നിങ്ങൾ യോഗ ചെയ്യുകയാണ്. ജീവിതപ്രക്രിയ ഒരു കെട്ടുപാടാകാതെ ജീവിതപ്രക്രിയ ഒരു വിമോചനമായി മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾ കർമ്മമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ യോഗ ചെയ്യുകയാണ്. നിങ്ങൾ ദിവസം മുഴുവൻ യോഗ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും എല്ലാം മെച്ചപ്പെടുന്നതാണ് അല്ലേ? എത്തിച്ചേരാത്ത ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് പ്രവൃത്തി അനിവാര്യമാണ്. നിങ്ങൾ പ്രവൃത്തി വിനോദാത്മകമാക്കിയില്ലെങ്കിൽ അത് നിങ്ങളെ കൊല്ലും. എപ്പോഴും പ്രവൃത്തിയുടെ സ്വഭാവം എന്താണെങ്കിലും നോക്കൂ. ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ ഒരുപാട് വഴികളുണ്ട്. മഹാഭാരതം അതിനുള്ള വലിയൊരു ഉദാഹരണമാണ്. ഒരേ സാഹചര്യത്തിലൂടെ പല രീതിയിലുള്ള മനുഷ്യർ എങ്ങനെ കടന്നുപോയി എന്നതിന്. കൃഷ്ണൻ കടന്നുപോയ എല്ലാ കാര്യങ്ങളിലൂടെയും ചെറിയ രീതിയിലാണെങ്കിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരും കടന്നുപോയി. അവർ എങ്ങനെ അതിലൂടെ കടന്നു പോകുന്നു, കൃഷ്ണൻ എങ്ങനെ അതിലൂടെ കടന്നു പോകുന്നു, പലതരത്തിലുള്ള വ്യക്തികൾ എങ്ങനെ അതിലൂടെ കടന്നു പോകുന്നു, ഒരേ സാഹചര്യത്തിലൂടെ. മഹാഭാരതം അതിനെക്കുറിച്ചുള്ള ഒരു വലിയ നേർചിത്രമാണ്. പല തരത്തിലുള്ള ആളുകൾ, പല ബോധ നിലവാരത്തിലുള്ള ആളുകൾ ഒരേ സാഹചര്യത്തിലൂടെ എങ്ങനെ കടന്നു പോകുന്നു എന്നതിന്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുകയായിരിക്കാം, ഓഫീസിലായിരിക്കാം, ചില പ്രശ്നങ്ങളുണ്ടാകുന്നു. അവിടെ 10 ആളുകളുണ്ടാകാം. ഈ 10 ആളുകളും ഈ പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ മുടിയെല്ലാം വലിച്ചു പറിച്ച് ഭ്രാന്തനാകും, ചിലർ മറ്റാരുടെയെങ്കിലും മെക്കിട്ട് കയറും, ചിലർ സ്വന്തം തല ചുമരിലിടിക്കും, മറ്റു ചിലർ അവർക്ക് എന്ത് ചെയ്യാനാകുമെന്ന് നോക്കും. ഇങ്ങനെ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരേ സാഹചര്യം തന്നെയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി മഹാഭാരതം അതാണ്. അതായത് ഒരുപാട് തരത്തിലുള്ള ആളുകളുണ്ട്, നല്ലവരുണ്ട്, അല്ലാത്തവരുണ്ട്, പിശാചിനെ പോലുള്ളവരുണ്ട്, നന്മയുടെ നിറകുടങ്ങളുമുണ്ട്, പലതരത്തിലുള്ളവരുണ്ട്. നിങ്ങളത് പരിശോധിച്ചാൽ ഏതൊരു സമൂഹത്തിലും കാണുന്ന ഏതൊരു തരത്തിലുള്ള മനുഷ്യനും അവരെല്ലാവരും മഹാഭാരതത്തിലുണ്ട്. എല്ലാ തരത്തിലും പെട്ട ആളുകൾ, അത്യാഗ്രഹികൾ, അങ്ങേയറ്റം നിസ്വാർത്ഥരായവർ, ഭീരുക്കൾ, ധീരന്മാർ, വീരന്മാരായ പോരാളികൾ, പേടിച്ചോടുന്നവർ, എല്ലാ തരത്തിലുമുള്ളവരുണ്ട്. അവരെല്ലാവരും തീക്ഷ്ണമായ ഒരു നാടകത്തിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾ അവരോരോരുത്തരുടെയും അനുഭവങ്ങളെ നോക്കൂ. എല്ലാം വ്യത്യസ്തമാണ്, അത് കൈകാര്യം ചെയ്ത രീതി വ്യത്യസ്തമാണ്, അവർ ചെന്ന് അവസാനിക്കുന്ന സ്ഥലവും വ്യത്യസ്തമാണ്. എല്ലാവരും ഈ ഒരു നാടകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നാടകത്തിലൂടെ കടന്നു പോകുന്നത് കൃഷ്ണനാണ്. എന്നാൽ സ്പർശിക്കപ്പെടാതെ, കാരണം അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ആദ്യം യോഗയിൽ സ്വയം സ്ഥാപിക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾ യോഗയിൽ സ്വയം സ്ഥാപിക്കാതെ പ്രവർത്തിച്ചാൽ അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തി ഒരു കുരുക്കായിത്തീരും. നിങ്ങൾ എന്തു തന്നെ ചെയ്താലും, ആളുകൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും, ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന കാര്യങ്ങൾ, ലോകത്തെ 95% ആളുകളും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരുടെ അതിജീവനത്തിനു വേണ്ടിയും പ്രത്യുൽപാദനത്തിനും കുട്ടികളെ വളർത്താനും വേണ്ടിയാണ്, അത്രയേ ഉള്ളൂ. അവർ സ്വയം തിരഞ്ഞെടുക്കുന്ന ഈ ചെറിയ നാടകത്തിനു വേണ്ടി അവർക്കത് ആവശ്യമാണ്. ഒരു ചെറിയ ബിസിനസ്സോ ജോലിയോ, ഒരു വീട്, ഭാര്യ, കുട്ടികൾ, ഭർത്താവ്, അത്രയേ ഉള്ളൂ. ഇതിനെ കൈകാര്യം ചെയ്യാൻ എന്തെല്ലാം പ്രശ്നങ്ങളാണ്! പല ആളുകളും അവസാനം ഭ്രാന്താശുപത്രിയിൽ വരെ എത്തുന്നു. ചെറിയ ജോലി ചെയ്യാൻ പോലും പറ്റുന്നില്ല അല്ലേ? അല്ലേ? അവർ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല. അവർക്ക് ധർമ്മഗുപ്തന്മാരൊന്നും ആകേണ്ടതില്ല. ലോകത്ത് ധർമ്മം സ്ഥാപിക്കേണ്ടതില്ല. അങ്ങനെ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും അവർക്കില്ല. ഉപജീവനത്തിനായി സമ്പാദിക്കാൻ, നിലനിൽക്കാൻ, പ്രത്യുൽപാദനം നടത്തി മരിച്ചു പോകാൻ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നതാണത്. അതിനുവേണ്ടി പോലും ആളുകൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു! എത്ര പേരാണ് അവസാനം ഭ്രാന്തന്മാരായി മാറുന്നത്? എത്ര പേരാണ് അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അല്ലേ? അല്ലേ? ഒരുപാട് അല്ലേ? അത് വലിയൊരു ഭാരമായി തീർന്നിരിക്കുന്നു.
ഈ ചെറിയ ജീവൽ പ്രക്രിയ പോലും. ശരിക്കും ഇങ്ങനെയല്ല വേണ്ടത്, പക്ഷേ നിർഭാഗ്യവശാൽ ഒരുപാട് പേർക്കത് അങ്ങനെയാണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ ജീവിതത്തിൽ വിനോദാത്മകതയില്ല, അവരുടെ ജീവിതത്തിൽ ഉല്ലാസമില്ല, അവർ ഭയങ്കര ഗൗരവത്തിലാണ്. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായി തോന്നാം. ഒരു വശത്ത് നമ്മൾ തീവ്രമായ അഭിനിവേശത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും പറയുന്നു, മറുവശത്ത് ഉല്ലാസത്തെക്കുറിച്ചും. പക്ഷെ അതാണ് കാര്യം, അഭിനിവേശം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം കത്തിജ്വലിക്കണം. നിങ്ങൾക്ക് പകുതി ഹൃദയമാണെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾ അറിയില്ല, അത് നിങ്ങളെ പീഡിപ്പിക്കും. അതിൻ്റെ ഒരു ഗുണവും നിങ്ങൾ അറിയില്ല. നിങ്ങൾ ശരിക്കും കത്തിജ്വലിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അതെന്താണെന്ന് നിങ്ങൾ അറിയില്ല. നിങ്ങൾക്ക് ഭക്തിയുടെ പാതയിലൂടെ നടക്കണമെങ്കിൽ, ഒപ്പം തന്നെ നിങ്ങൾക്ക് സ്വയം സംരക്ഷിക്കണമെങ്കിൽ അത് നടക്കില്ല. The idea of devotion, the idea of choosing the path of passion is that you want to burn up everything that is you. അപ്പോൾ നിങ്ങൾക്ക് എന്തിനോടാണോ അഭിനിവേശമുള്ളത് അല്ലെങ്കിൽ ഭക്തി ഉള്ളത്, അത് മാത്രം നിങ്ങൾക്കുള്ളിലുണ്ടാവും. ഞാനെന്ന് പറയുന്ന ആ ഒരു കാര്യം ഈ ഒരു പ്രക്രിയയിൽ കത്തിയമരും. അത് ചിന്തിക്കുന്ന മനസ്സിന് ഇത് ആത്മവിനാശകരമായി തോന്നും. പക്ഷേ ഈ പരിമിതമായതിനെ കത്തിച്ചു കളയാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ മറ്റൊരു സാധ്യത ഉണരില്ല. മറ്റൊരു സാധ്യത നിങ്ങളെ ശരിക്കും സ്പർശിക്കണമെങ്കിൽ നിങ്ങൾ ശരിക്കും കത്തിജ്വലിക്കണം.